വീഡിയോയിലേക്ക് കടന്നു നമ്മൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് മാത്രം കാണുവാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ മുഴുവൻ കാണാതെ നിങ്ങൾക്ക് മത്സരം കാണുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ദയവ് ചെയ്ത് വീഡിയോ മുഴുവനും കണ്ട് എങ്ങനെയാണ് മത്സരം കാണുവാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കുക. ഇന്ന് ഡ്യൂറാൻഡ് കപ്പിൽ രണ്ട് മത്സരങ്ങളുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യ മത്സരത്തിൻ്റെ ലിങ്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ രണ്ടാമത്തെ മത്സരമായ മുഹമ്മദൻ എഫ് സി വേഴ്സസ് മുംബൈ സിറ്റി എഫ് സിയുടെ മത്സരത്തിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനു മുമ്പ് നമുക്ക് ഓഫീഷ്യലായിട്ട് എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് നോക്കാം. ടി വിയിലൂടെ ആണെങ്കിൽ സോണിയുടെ 10-2 എന്ന ചാനലിലും അതുപോലെ തന്നെ മൊബൈലിലൂടെ ആണെങ്കിൽ സോണി ലൈവ് എന്ന ആപ്ലിക്കേഷനും ഉപയോഗിച്ച് നിങ്ങൾക്ക് മത്സരം കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു മത്സരം എങ്ങനെ ലിങ്ക് ഉപയോഗിച്ച് കാണുവാൻ സാധിക്കുമെന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഉണ്ടാവും. ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തന്നെ സെക്കൻഡ് ചാനലിലെ ഒരു വീഡിയോയിലേക്കാണ് ആ ഒരു ലിങ്ക് നിങ്ങളെ കൊണ്ടുപോവുക. അത് പ്രത്യേകിച്ച് മറ്റ് വീഡിയോയുടെ ലിങ്കൊന്നുമല്ല, നിങ്ങൾക്ക് മത്സരം കാണുവാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ചാനലും വീഡിയോയുമാണ്. ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മത്സരം കാണുവാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. നമ്മളിങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലാണ് ലിങ്കുകൾ നൽകുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ എന്തെങ്കിലും പണി കിട്ടാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും സഹകരിക്കുക.